أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد أشرقت نفسي بنور من فؤادي حينما رددت يا رب العباد وانتشت روحي وصار الدمع يجري يا إلهي خذ بقلبي للرشاد. Hi girls, Namaskaram. എല്ലാവർക്കും സുഖാണല്ലോ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചർച്ച ചെയ്തത്? യെസ്, ആൻഷ്യന്റ് തമിഴകം അല്ലെങ്കിൽ മെഗാലിത്തിക് ഏജ്, അതും അല്ലെങ്കിൽ അയൺ ഏജ് സൗത്ത് ഇന്ത്യ, അതും അല്ലെങ്കിൽ മറ്റൊരു പേരിലും കൂടെ അറിയപ്പെടുമല്ലോ സംഘം ഏജ്. ഇങ്ങനെ നാല് പേരുകളിലിപ്പോ ഡിഫറെന്റ് നെയിംസിൽ അറിയപ്പെടുന്ന ആൻഷ്യന്റ് തമിഴകത്തിനെ കുറിച്ചിട്ടാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചർച്ച ചെയ്തത്. ഇവർക്ക് അബോർഡ് ലിറ്ററേച്ചേഴ്സ് ഉണ്ട്, ഇവർക്ക് ഒരു കൂട്ടം ലിറ്ററേച്ചറുകൾ സാഹിത്യങ്ങളുണ്ട്. ഈ സാഹിത്യങ്ങളിലൂടെയും ഈ ലിറ്ററേച്ചറുകളിലൂടെയും അതുപോലെ തന്നെ ഇവരുടെ ബറിയൽ സിസ്റ്റംസ് ഓർമ്മയില്ലേ, ആ ബറിയൽ സിസ്റ്റംസിലൂടെയും അതുപോലെ തന്നെ ഇവരുടെ ആ മറ്റു കോയിനുകളിലൂടെയും ഒക്കെയാണ് നമുക്ക് ഇവരെ കുറിച്ച്, ഇവരെ മീൻസ് ആൻഷ്യന്റ് തമിഴകത്തെ കുറിച്ചിട്ട് അല്ലെങ്കിൽ മെഘാലത്തേക്ക് പീപ്പിളിനെ കുറിച്ചിട്ട് നമുക്ക് വിവരങ്ങൾ കിട്ടുന്നത്. ഇനി അവരുടെ സോഷ്യൽ ലൈഫ് എങ്ങനെയുള്ളതായിരുന്നു എന്ന് നോക്കാം. വിച്ച് ആർ ദ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് മെഘാലത്തേക്ക് പീപ്പിൾ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വാട്ട് ആർ ദി സോഷ്യൽ ലൈഫ് ഓഫ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമുക്ക് എന്ത് എഴുതാം, അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, നമുക്ക് നമ്മൾ എന്ത് മനസ്സിലാക്കാം എന്നുള്ളതാണ് നമുക്ക് ഇനി നെക്സ്റ്റ് ഡിസ്കസ് ചെയ്യുന്നത്. സോഷ്യൽ ലൈഫ് ഓഫ് ആൻഷ്യന്റ് തമിഴകം അല്ലെങ്കിൽ മെഗാലിത്തിക് പീപ്പിൾ. ഓക്കെ, റെഡി അല്ലേ? ആൻഷ്യന്റ് തമിഴകത്തിന്റെ അല്ലെങ്കിൽ മെഗാലിത്തിക് പീപ്പിളിന്റെ സോഷ്യൽ ലൈഫ് പറയുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യമുണ്ട്. എന്ത്? തിണൈ സിസ്റ്റം. തിണൈ സിസ്റ്റം, വാട്ട് ഈസ് തിണൈ? എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല എന്ന് പറയരുത്, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ, കഴിഞ്ഞ ക്ലാസ്സുകളിൽ മീൻസ് അഞ്ചിലോ ആറിലോ ആയിരിക്കാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് തിണൈ സിസ്റ്റം. ഈ തിണൈ സിസ്റ്റം എന്ന് പറയുന്നത് ആൻഷ്യന്റ് പീപ്പിളുടെ ജോഗ്രഫിയെ അല്ലെങ്കിൽ ഭൂമിയെ അവരെ പ്രധാനമായിട്ടും അഞ്ചായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ഈ അഞ്ചിനെയുമാണ് തിണകൾ എന്ന് പറയുന്നത്, തിണൈസ് എന്ന് പറയുന്നത്. എന്താണ്? പ്രത്യേകിച്ച് ഒന്നുമില്ല. ആൻഷ്യന്റ് തമിഴകത്തെ ജോഗ്രഫിക്കൽ ഏരിയാസ് അല്ലെങ്കിൽ ഭൂമിയെ അവരഞ്ചായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. ദിസ് ഇസ് തിണൈ. എന്താണ്? ആൻഷ്യന്റ് തമിഴകം, ദേ ഡിവൈഡഡ് ദെയർ ജോഗ്രഫിക്കൽ ബൗണ്ടറി ഇൻ ടു ഫൈവ് പാർട്സ്. ദിസ് ഇസ് തിണൈ സിസ്റ്റം. വിച്ച് ആർ ദി ഫൈവ് തിണൈ? വിച്ച് ആർ ദി ഫൈവ് ജോഗ്രഫിക്കൽ ഏരിയാസ്? ജോഗ്രഫിക്കൽ ഏരിയാസ് ഓഫ് തമിഴ്, ആൻഷ്യന്റ് തമിഴ് മീൻസ് തിണൈ. വിച്ച് ആർ ദി ഫൈവ് തിണൈ എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ഇനി പറയാൻ പോകുന്നത്. ദിസ് ഇസ് കുറിഞ്ചി, മുല്ലേ, ദെൻ പാലേ, ദെൻ മരുതം, ദെൻ നെയ്തൻ. കുറിഞ്ചി, മുല്ലേ, പാലേ, മരുതം ആൻഡ് നെയ്തൻ, ദീസ് ആർ ദി ഫൈവ് ഇമ്പോർട്ടൻ്റ് തിണൈ കൺസെപ്റ്റ് ഓഫ് ആൻഷ്യന്റ് തമിഴകം അല്ലെങ്കിൽ മെഗാലിത്തിക് ഏജ് എന്ന് പറയാൻ പറ്റും. വാട്ട് ഈസ് കുറിഞ്ചി, മുല്ലേ, പാലേ and marudam.
നമുക്കറിയാം ഇതൊക്കെ ഓരോരോ ജോഗ്രഫിക്കൽ ഏരിയ ആണ്, ഓരോ ഭൂപ്രദേശമാണെന്ന് നമുക്കറിയാം. ഭൂമിയിലുള്ള ഓരോ, അതായത് ആൻഷ്യന്റ് തമിഴകത്തിലെ ഭൂമിയെ, ആൻഷ്യന്റ് തമിഴകത്തിലെ ഏരിയനെ അവര് അഞ്ചായിട്ട്, അഞ്ച് പാർട്ടുകളായിട്ട് തരംതിരിച്ചു. ഇതിലെ ഹില്ലി ഏരിയയോ മൗണ്ടെയ്ൻ റീജിയനോ കുന്നുകളുള്ള പ്രദേശത്തെ, പർവ്വത പ്രദേശത്തെ, അല്ലെങ്കിൽ ഹൈറ്റിൽ വരുന്ന പ്രദേശത്തെ അവര് കുറിഞ്ചി എന്ന പേരിലാണ് വിളിച്ചിരുന്നത്. കുറിഞ്ചി ഇസ് ഹില്ലി ഏരിയ ഓഫ് ആൻഷ്യന്റ് തമിഴകം. കുറിഞ്ചി, ഓക്കെ, കുറിഞ്ചി. ദെൻ അവരുടെ ജോലി എന്തായിരിക്കും അപ്പം? ആ മിക്കവാറും കൾട്ടിവേഷൻ ആണ്. എന്ത് കൾട്ടിവേഷന്? സ്പൈസസ് ആണ് അവർ കൾട്ടിവേറ്റ് ചെയ്തിരുന്നത്. പെപ്പർ ഒക്കെ ആയിരുന്നു അവരുടെ പ്രധാന ക്രോപ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ ആയിരുന്നു അവർക്ക് ഉണ്ടായിരുന്നത്. എന്ന ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്ന് പറഞ്ഞാല്, ആ ഒരു പ്രദേശത്ത് കൃഷി ചെയ്യും, എന്നിട്ടോ ആ അവിടെ നിന്ന് മറ്റൊരു പ്രദേശത്തേക്ക് മൂവ് ചെയ്യും, പോകും, പിന്നെ അവിടെയാവും, പിന്നെ അടുത്തത് അടുത്ത പ്രാവശ്യം വേറൊരു സ്ഥലത്താവും, പിന്നെ അടുത്ത പ്രാവശ്യം വേറൊരു സ്ഥലത്താവും. വേറൊരു സ്ഥലത്ത് മീൻസ് ഹില്ലി ഏരിയകൾ തന്നെ, അവരുടെ ഏരിയകൾ തന്നെയായിരിക്കും. ഓക്കെ, ദാറ്റ് ഇസ് ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ. അപ്പൊ കുറിഞ്ചി ഈസ് എ ഹില്ലി ഏരിയ ഓഫ് ആൻഷ്യന്റ് തമിഴകം. പ്രോബബ്ലി ദേ വർ കൾട്ടിവേറ്റേഴ്സ്. ദേ കൾട്ടിവേറ്റഡ് ക്രോപ്സ് ലൈക്ക് സ്പൈസസ്, എസ്പെഷ്യലി പെപ്പർ, കുരുമുളക് പോലുള്ള സ്പൈസസുകളായിരുന്നു അവർ കൂടുതലായിട്ടും കൃഷി ചെയ്തിരുന്നത്. നെക്സ്റ്റ്, കുറിഞ്ചി കഴിഞ്ഞിട്ട് മുല്ലൈ. മുല്ലൈ, മുല്ല. മുല്ല എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം പൂവ്, മുല്ല, മുല്ലപ്പൂവ് എന്ന് ഓർത്താൽ മതി. എന്താണ്? ഇറ്റ് ഇസ് എ ഗ്രാസി ലാൻഡ്. നല്ല പച്ചപ്പുള്ള, നല്ല നിരന്ന, പ്ലെയിൻ ആയിട്ടുള്ള നല്ല റീജിയൻ ആണ്, നല്ല കണ്ണിന് കുളിർമ കിട്ടുന്ന റീജിയൻ ആണ്, സ്ഥലമാണ് എന്ത് പറയുന്നത്? മുല്ലൈ. അപ്പൊ കുറിഞ്ചി മനസ്സിലായി, മുല്ലൈ. മുല്ലൈ ഇസ് എ ഗ്രാസി ലാൻഡ്. മുല്ലൈ വാസ് എ ഗ്രാസി ലാൻഡ്. ഒരു പച്ചപ്പുള്ള പ്രദേശമാണ് മുല്ലൈ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇവരുടെ ജോലി എന്തായിരുന്നു? കാറ്റിൽ റിയറിംഗ്, കന്നുകാലികളെ വളർത്തുന്നതായിരുന്നു. പച്ചപ്പുള്ള സ്ഥലത്ത് വേറെ എന്ത് ചെയ്യാനാണല്ലേ? പച്ചപ്പുള്ള സ്ഥലം എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് പുല്ലുകളുള്ള സ്ഥലങ്ങളായിരുന്നു. അപ്പം അവര് കാറ്റിൽ റിയറിംഗ് ഉണ്ടായിരുന്നു. കാറ്റിൽ റിയറിംഗ് മാത്രമല്ല, മറ്റു, അതായത് ഇപ്പൊ കാറ്റിൽ അവർക്ക് കൂടുതലായിട്ട് കിട്ടണമെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്ന് അവരെന്താക്കും? ആ കാറ്റിലിനെ പിടിച്ചു വലിച്ചിട്ട് നമ്മുടെ സ്വന്തമാക്കുന്ന ഒരു പരിപാടിയും കൂടെ ഉണ്ടായിരുന്നു അവർക്ക്. ഏഹ്, അതായത് മനസ്സിലായില്ലേ? കള്ളക്കടത്ത്. ഒന്നുക്ക് കട്ടിട്ട് ഉണ്ടാക്കാം, അല്ലെങ്കിലോ ആ വളർത്തിയിട്ട്, അതിന്റെ കുട്ടികളെ വളർത്തി വളർത്തിയിട്ട് അങ്ങനെ അവർ ജോലി ചെയ്യും. അതായിരുന്നു അവരുടെ ജോലി എന്ന് പറയുന്നത്. ഇതിനോടനുബന്ധിച്ച് വരുന്ന ഒരു മറ്റൊരു ജോഗ്രഫിക്കൽ ഏരിയ ആണ് പാലൈ. പാലൈ, ഇപ്പൊ കുറിഞ്ചി, മുല്ലൈ, പാലൈ. പാലൈ എന്ന് പറഞ്ഞാൽ ഡ്രൈ ലാൻഡ് ആണ്, വെറ്റ് ലാൻഡ് അല്ല, ഡ്രൈ ലാൻഡ് ആണ്, ഉണങ്ങി തരിശായിട്ടുള്ള ലാൻഡ് ആണ്, ഡെസേർട്ട് ആണ്, ലൈക്ക് ഡെസേർട്ട് ആണ്. ഇവർക്ക് പ്രത്യേകിച്ച് ഒന്നും കൃഷി ചെയ്യാറില്ല, പ്രത്യേകിച്ച് കാറ്റഗറിംഗ് ഇല്ല, ഒന്നുമില്ല, കഷ്ടപ്പാടാണ്. സോ റോബേഴ്സ്, റോബറി ആയിരുന്നു, കള്ളക്കടത്തായിരുന്നു, എന്തായിരുന്നു, പിടിച്ചുപറിയായിരുന്നു, മോഷണമായിരുന്നു ഇവരുടെ അധികവും ജോലി എന്ന് പറയുന്നത്. ഇപ്പൊ ഈ മുല്ലയിലുള്ള, മുല്ലൈ മീൻസ് എന്തായിരുന്നു? ഗ്രാസി ലാൻഡ് അല്ല മുല്ല എന്ന് പറഞ്ഞത്. മുല്ലയിലുള്ള കാറ്റിൽമാരൊക്കെ, കാറ്റിലുകളൊക്കെ, ആ കന്നുകാലികളൊക്കെ ഈ വെറ്റിങ്ങൾക്ക്, ആർക്ക്? ആ പാലയിലുള്ള ആളുകള് ആ റോബർ ചെയ്യായിരുന്നു, അതായത് മോഷ്ടിക്കുമായിരുന്നു. ഇതിനെ പറയുന്ന പേരാണ് വെച്ചി, വെച്ചി, വെച്ചി എന്ന് പറയുന്നത്. അങ്ങനെയായിരുന്നു ഡ്രൈ ലാൻഡിലായിട്ടുള്ള പാലൈ, പാലൈക്കാർ. പാലൈ മീൻസ് ഡ്രൈ ലാൻഡിലുള്ള ജനങ്ങൾ ജീവിച്ചിരുന്നത്. അപ്പൊ നമ്മൾ കുറിഞ്ചിയെ പറഞ്ഞു ഹില്ലി ലാൻഡ് ആണ്, പിന്നെ മുല്ലൈ പറഞ്ഞു എന്ത് ലാൻഡാണ്? ഗ്രാസി ലാൻഡ് ആണ്. പിന്നെ പാലൈ പറഞ്ഞു ദാറ്റ് ഇസ് ഡ്രൈ ലാൻഡ് ആണ്. നെക്സ്റ്റ് എന്താ പറയാനുള്ളത്? മരുദം, മരുദം, മരുദം എന്ന് പറഞ്ഞ പേര് പോലെ തന്നെ നല്ല മരുദമാണ്, നല്ല കൾട്ടിവേഷൻ അനുയോജ്യമായിട്ടുള്ള നല്ല ഫെർട്ടിലൈസ്ഡ് സോയിൽ ആണ് അവിടെ ഉള്ളത്.
അവരെ റൈസ് അരി അതുപോലെ തന്നെ ഷുഗർ കെയിൻ കരിമ്പുകളെല്ലാം അവർ കൃഷി ചെയ്തിരുന്നത്രേ. അവിടെയുള്ള ആളുകൾ, എവിടെയുള്ള ആളുകൾ, മരുതം ഇസ് എ വെറ്റ് ലാൻഡ്, പാലെ എന്ന് പറഞ്ഞാൽ ഡ്രൈ ലാൻഡ്, പിന്നെ കുറിഞ്ചി എന്ന് പറഞ്ഞാൽ ഹില്ലി ലാൻഡ്, പിന്നെ കുറിഞ്ചി എന്തായിരുന്നു, മുല്ലൈ എന്ന് പറഞ്ഞാൽ ഗ്രാസ് ലാൻഡ്, പാലെ ഡ്രൈ ലാൻഡ്, മരുതം വെറ്റ് ലാൻഡ്, നനഞ്ഞ നല്ല ഫലപുഷ്ടിയുള്ള മണ്ണായിരുന്നു എന്തിലുള്ളത്, മരുതത്തിലുള്ളത്. മരുതം എന്നുള്ള ഭൂപ്രദേശത്തിലുള്ളത്, മരുതം എന്നുള്ള തിണയിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർ കൾട്ടിവേറ്റേഴ്സ് ആയിരുന്നു, കൃഷിക്കാരായിരുന്നു കൂടുതലായിട്ടും. റൈസ്, ഷുഗർ കേൻ എന്നിവയായിരുന്നു അവരുടെ കൃഷി എന്ന് പറയുന്നത്. ആൻഡ് അറ്റ് ലാസ്റ്റ് തിണൈ ഈസ് അല്ലെങ്കിൽ വാസ് നെയ്തൽ. നെയ്യൽ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറയാം, നെയ്യ് പഠിക്കാൻ വേണ്ടി നമുക്ക് പറയാം നെയ്തൽ. നെയ്യൽ എന്ന് പറഞ്ഞാ This is coastal area. ഇതൊരു തീരപ്രദേശമാണ്, കടലോര പ്രദേശമാണ്. ഇവരുടെ പ്രധാനമായിട്ടുള്ള പണി എന്തായിരിക്കും, ജോബ് എന്തായിരിക്കും? Yes, salt making and fishing. ഉപ്പ് നിർമ്മാണവും ഫിഷിങ്ങും മത്സ്യബന്ധനവുമായിരുന്നു ഇവരുടെ പ്രധാനമായിട്ടുള്ള ജോലി. ആരുടെ? നെയ്തൽ. ഓക്കെ, സാൾട്ട് എങ്ങനെയാണ് ഉണ്ടാക്കിയിരുന്നത്? സാൾട്ട് ഇവാപ്പറേറ്റ് ചെയ്തിട്ട്, സാൾട്ട് വെള്ളം ബാഷ്പീകരിച്ചിട്ട് ഇവാപ്പറേറ്റ് ചെയ്തിട്ട് സാൾട്ട് പാൻസുകൾ ഉണ്ടാക്കും, ഉപ്പളങ്ങൾ എന്നാണ് പറയുക. ഉപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പ്രത്യേക ബൗണ്ടറികള് അവർ സെറ്റ് ചെയ്യും, കോസ്റ്റൽ റീജിയനിൽ സെറ്റ് ചെയ്തിട്ട് അവിടെ വെച്ചിട്ടാണ് അവർ എന്തുണ്ടാക്കുക, സാൾട്ട് ഉണ്ടാക്കിയിരുന്നത്. അത്രക്കും അത്രക്കും നല്ല കഴിവുകൾ ഉള്ള ജനങ്ങളായിരുന്നു എവിടെ ഉണ്ടായിരുന്നത്? തിണയിൽ ഉണ്ടായിരുന്നത്, അല്ലെങ്കിൽ ആൻഷ്യന്റ് തമിഴകത്തിൽ ഉണ്ടായിരുന്നത്. ഫൈവ് ഇമ്പോർട്ടന്റ് തിണായ് കൺസെപ്റ്റ്. വാട്ട് ഈസ് തിണായ് കൺസെപ്റ്റ്? തിണായ് was a geographical boundaries or geographical areas in ancient Tamilagam. That is five in number: Kurinchi, Mullai, Palai, Marudam and Neidal. Kurinchi, Mullai, Palai, Marudam and Neidal. Okay?